ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയതരാണ് ഞാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ പുതിയതരു എന്ന സ്ഥലം, ഇത് കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല തിരക്കേറിയുള്ള ഒരു മാർക്കറ്റുള്ളൊരു സ്ഥലം കൂടിയാണ് പുതിയതരു. അപ്പോൾ പുതിയതരുവിലെ ഒരു കോംപ്ലക്സിലേക്കാണ് ഞാൻ പോകുന്നത്, അർബൻ ബാങ്കിൽ അടങ്ങിയ ഒരു കോംപ്ലക്സ്. ഇന്നിവിടെ ഒരു ഉദ്ഘാടനം ഉണ്ട്, കാപ്പെല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി സോപ്പ് ആട്ടിൻപാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആട്ടിൻപാലിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊരു അടിപൊളി സോപ്പ്, ഒരു കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു സോപ്പിനെ കുറിച്ച് നമുക്ക് അറിയണം. അപ്പോൾ ഈ വീഡിയോയിൽ അവസാനം ഞാൻ ഈ സോപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ജനറൽ മാനേജറായിട്ട് സംസാരിക്കുന്നതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, എന്തായാലും മാക്സിമം ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവരും ആ ഒരു നമുക്ക് എല്ലാവരും കുളിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഉപയോഗിക്കുന്ന സോപ്പ് എത്രത്തോളം ഗുണമുള്ളതെന്നായിരിക്കും വലിയൊരു ധാരണയൊന്നുമില്ല. എല്ലാവരും വില കുറഞ്ഞ് കിട്ടുന്നത് വാങ്ങി ഉപയോഗിക്കുന്നു, ചിലപ്പോൾ നല്ല മണമുള്ള നോക്കി ഉപയോഗിക്കുന്നു. പക്ഷേ ഇതിനുള്ള ഓരോരോ ക്വാളിറ്റി നോക്കി ഉപയോഗിച്ചാൽ നമുക്ക് സ്കിന്നിന് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നതാണ്, അതെല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ പിന്നെ ഉപയോഗിക്കുമ്പം അങ്ങനെ നോക്കി ചിന്തിക്കലില്ല, ഏറ്റവും വില കുറഞ്ഞ സോപ്പ് തന്നെയാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ MLA കാത്തിട്ടാണ് നിൽക്കുന്നത്. MLA ബഹുമാനപ്പെട്ട MLA ശ്രീ സുമേഷ് അവർക്കാണ് ഉദ്ഘാടനം. അപ്പോൾ MLAയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് പോവാം. കാപ്പെല്ലാസോപ്പിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഇതിനെ കുറിച്ച് അറിയണം. നമ്മൾ ഞാൻ പറഞ്ഞ അത്ര ശരിയാവില്ല, ക്ലാരിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അവർക്ക് കിട്ടിയിട്ടുണ്ട്, തിരക്കിലാണ്. നമുക്ക് രണ്ട് വാക്ക് അവരോട് ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും അറിയണം, ഇത്രയും വലിയ ലക്ഷറി സോപ്പ് ആകുമ്പോൾ എന്താ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എന്താ പേരെന്താണ്? പേര് നിതിൻ പാടിസ്സാർ. നിതിൻ പാടിസ്സാർ. അപ്പോൾ കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഓഫീസ് തുടങ്ങി വലിയ സന്തോഷമായി. നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ലക്ഷറി സോപ്പ് നമ്മൾ ഇങ്ങനെ നിങ്ങളെ കൂടി പരിചയപ്പെടാൻ വേണ്ടി വെച്ച് MLA ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് എനിക്ക് കുറച്ച് സംശയങ്ങൾ എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ലക്ഷറി സോപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇനി ഇത്രയും നമ്മുടെ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നിങ്ങളിത് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് ഉണ്ടാവുന്നത്, ഒരു ഐഡിയ ഉണ്ടാവില്ല നിങ്ങളുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അത് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ രീതിയിൽ പറഞ്ഞു. ഞാനിത് തുടങ്ങാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, ഏകദേശം 2013 തൊട്ട് നമ്മൾ ഇതുമായിട്ട് യാത്രയിലാണ്. ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗോഡ് ഫാം തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഗോഡ് ഫാമിനെ കുറിച്ചുള്ള കുറെ റിസർച്ചും കാര്യങ്ങളും ചെയ്തു, പ്ലാനിങ് ചെയ്തു.
നമ്മുടെ നാട്ടില് എപ്പോഴും ഇടക്കിടക്ക് നാട്ടില് എയർലൈൻസ് ഫീൽഡിലായിട്ട് വർക്ക് ചെയ്തോണ്ടായിരുന്നു. ഇന്ത്യ ഡ്രൈവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടായിരുന്നു. അപ്പൊ അത് ആ സമയത്ത് നമ്മള് അൺലിമിറ്റഡ് ഫ്രീ ടിക്കറ്റ്സ് ആണ്. അപ്പൊ നമ്മളെപ്പോഴും നാട്ടിലേക്ക് വരും, ഓരോ ഫാമുകൾ പോയി സന്ദർശിക്കും. ചെറുപ്പത്തിലെ ഈ ഫാമിനോട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഫാമിനോട് ഇഷ്ടമുള്ളതല്ല, നമ്മളതിനെ കുറിച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ട് ഒരു താല്പര്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിട്ടയർമെന്റ് ലൈഫിൽ പ്ലാൻ ചെയ്ത ഒരു സംഭവമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ഇന്ന് തുടങ്ങി നാളെ തുടങ്ങി കളയാനുള്ളവരല്ല, നല്ല പ്രിപ്പറേഷൻ വേണം. എന്നാലും നമ്മുടെ ബിസിനസ് റെഡി ആക്കി. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് എപ്പോഴും അതിനെ കുറിച്ച് ഒരു റെഡി ആക്കി വെച്ചിട്ടാണ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഏകദേശം 9 വർഷത്തോളം ഇതിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ 9 വർഷത്തോളം ഇതിനെ കുറിച്ച് പഠിക്കാന്ന് വെച്ചാൽ നമ്മള് ചെറിയ ഫാമുകൾ തൊട്ട് വലിയ ഫാമുകൾ അങ്ങനെയെല്ലാം പഠിച്ചു. അങ്ങനെ അത് നാട്ടിലെ ചെറുത് തൊട്ട് ശേഷം നമ്മൾ അങ്ങനെ ഹൈടെക് ആയിട്ട് അങ്ങനെ ചെയ്യാനുള്ള രീതിയിൽ ഇവിടെ പോയി, ഫ്രാൻസിൽ പോയി, ഇറ്റലിയിൽ പോയി, ഇറ്റലിയിലും പോയി ഹൈടെക് ഫാമുകളെ കുറിച്ച് പഠിച്ചു. അപ്പൊ അവിടെ വെച്ചിട്ട് സ്പെയിനിന്റെ ഒരു ലേഡിയെ പരിചയപ്പെട്ടു. അവരാണ് വേൾഡിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നാച്ചുറൽ പ്രൊഡക്റ്റുകളുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്, സ്കിൻ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ അവരാണ് ഈ ഗോട്ട് മിൽക്കിനെ കൊണ്ട് നല്ല സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ലോഷനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഗോട്ട് മിൽക്ക് സോപ്പിനെ കുറിച്ച്. അപ്പൊ ഗോട്ട് മിൽക്ക് സോപ്പ് ഇവിടെ എത്തി അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടേതായ രീതിയിൽ ഒരു ബെസ്റ്റ്, നമ്മുടെ നാട്ടിലെല്ലാം ആൾക്കാർ ഒന്നോ രണ്ടോ ദിവസം ട്രയൽ ചെയ്തിട്ട് മൂന്നാം ദിവസം അത് സോപ്പായി ഇറക്കുന്ന പരിപാടിയാണ്. ഇതിനെ കുറിച്ച് ഏകദേശം 200 ൽ മേലെ ട്രയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 3 വർഷം 2 വർഷത്തോളം ഞാൻ ഇതിനെ കുറിച്ച് ട്രയൽ ചെയ്തിട്ടുണ്ട്. ഓരോ ട്രയലും എങ്ങനെ ബെസ്റ്റ് ആക്കാം ഏറ്റവും, കാരണം നമ്മുടെ നമ്മുടെ നാട്ടിലറിയാലോ ഒരു തക്ക പക്ഷേ ഇത് ഞാനിത് ഉദ്ദേശിച്ചത് വെച്ചാല് നമ്മള് എങ്ങനെ ബെസ്റ്റ് ആക്കി എടുക്കാന്നുള്ളതാണ്. നമ്മള് രണ്ടു ദിവസം കൊണ്ട് ട്രയൽ ചെയ്തുണ്ടാക്കിയതാണ്. അപ്പൊ നമ്മളൊരു പ്രീമിയം സോപ്പായിട്ട് തന്നെ അവതരിപ്പിക്കുന്നത് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൈസ് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നെങ്കിൽ അതിന് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത്, പിന്നെ അത് ഗോട്ട് മിൽക്ക് മാത്രമല്ല അടിയുണ്ട്, ഫീസ്പാക്സ് ഉണ്ട്, ഫുൾട്ടാനോട്ടി ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഇതൊക്കെ സ്കിന്നിന് ബെനിഫിറ്റ് ഉള്ളതാണ്. ആ സ്കിന്നിന് ആയിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് എനിക്കുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ സ്കിൻ ഇറിറ്റേഷൻ ചൊറിച്ചല് പോകുന്നുണ്ട്, മുഴുവനായിട്ട് പോകുന്നുണ്ട്, മുഴുവനായിട്ട് പോകുന്നുണ്ട്, കരിമംഗലം അങ്ങനെയുള്ളത് പോകുന്നുണ്ട്. യുവാക്കൾക്കും കുഞ്ഞു ചെറിയ കുട്ടികൾക്കും നല്ലതാണ്. നമ്മൾക്ക് ഇത് നമുക്ക് ന്യൂ ബോൺ ബേബീസ് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ഒരു 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഉപയോഗിക്കാം, കാരണം കുറച്ച് നല്ല സ്മെല്ലും കുറച്ച് കാര്യങ്ങളും. ചില കുട്ടികൾക്ക് അങ്ങനെ ഇറിറ്റേഷൻ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസും മാറുന്നുണ്ട്, കാരണം ചെറുപ്പം മുതലുള്ള കറുത്ത പാടുകളൊക്കെ ബോഡിയിലുണ്ട്. നമ്മുടെ സോപ്പുകള് സാധാരണ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത് ആ സോപ്പിനെ പരിചയപ്പെടുത്തി എടുത്താൽ മതി. അതായത് സോപ്പ് എങ്ങനെ അടിഞ്ഞു പോകാതിരിക്കാം, സോപ്പ് എങ്ങനെ എങ്ങനെ നല്ല ഷേപ്പായിരിക്കാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിനകത്ത് കെമിക്കൽസ് ചെയ്യുന്നത്. പക്ഷെ എന്റെ സോപ്പിനകത്ത് ഏടിയിരിക്കുന്നത് എങ്ങനെ സ്കിന്നിനെ ബെറ്റർ ആക്കി എടുക്കാന്നുള്ള രീതിയിലാണ് ഇതിന്റെ അകത്തുള്ള സാധനങ്ങളാണ് ഏടിയത്. അപ്പോ അതാണ് ഇതിന്റെ വ്യത്യാസം. കാരണം മറ്റുള്ള സോപ്പ് എന്ന് വെച്ചാൽ 10-23 കെമിക്കൽസുകൾ ചേർത്തിട്ടാണ് അത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ അതിന്റേതായ പ്രായം കൂടുന്നത് പോലെയല്ല, നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക അസിഡിറ്റിക് ലെവൽ അതിനൊക്കെ ഈ സാധാരണ സോപ്പുകൾ നശിപ്പിച്ചോളും. പക്ഷെ എന്റെ ബോഡിയായിട്ടുള്ള pH ലെവലായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സോപ്പാണ്. അപ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു pH ലെവലിൽ നശിപ്പിക്കാതെ ആൽക്കലിയോ അങ്ങനെയൊന്നും ഇല്ലാതെ ബോഡിയിലെ നല്ല റീഫ്രഷ് ആക്കി എടുക്കുന്ന ഒരു സംഭവമാണ്. വെജുവിനെയൊക്കെ എടുത്ത് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സോപ്പ് ഉപയോഗിക്കുന്നത് ബോഡിയിൽ ഒരു സാധാരണ സോപ്പ് ഉപയോഗിക്കുന്ന ബോഡിയെ ഒരു റിഫ്രഷ് ആക്കി വെജുവിനെയൊക്കെ പുതിയതായിട്ട് പഴയ രീതിയിലേക്ക് നല്ല രീതിയിൽ സ്വാഭാവികത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. മുൻപ് മമ്മൂട്ടി പറഞ്ഞ പോലെ സൗന്ദര്യം നിങ്ങളെ തേടി എത്തും എന്ന് പറയുമ്പോ സൗന്ദര്യം നമ്മളെ തേടി എത്തി എന്ന് നമ്മൾക്ക് എനിക്ക് ഇതിലുള്ള ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഉദ്ദേശിച്ചത് ഇതിനൊരു പ്രീമിയം, ഇതൊരു ആട്ടും പാലിന്റെ ഒരു ആക്ടിക്കസ് എന്നൊരു കണ്ടന്റ്. അതുപോലെ തന്നെ പലതും ആട്ടും പാലിന്റെ സോപ്പുകളൊക്കെ പഴയ അതുകൊണ്ടായിരിക്കും ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടം ആട്ടുപാലം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ ഒരു ദിവസവും ഒക്ടോബർ കൊണ്ട് ഗാന്ധിജി തുടങ്ങാനുള്ള കാരണം ചിലപ്പോൾ അതായിരിക്കാം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് വർക്ക് ചെയ്തതിൽ അംഗീകാരങ്ങളെല്ലാം കിട്ടിയിട്ട് അറിഞ്ഞിട്ടുണ്ട്. ചെറിയ കാലത്തിനാണ് 2000 കിട്ടിയത്. നമ്മളിപ്പോ കഴിഞ്ഞ് മാർച്ച് മെയ് 28 ആണ്
സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇത്രയും നല്ല ഒരു സോപ്പാണെങ്കിൽ മൂന്നാല് മാസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. സാധാരണ പ്രൊഡക്റ്റ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം. കാരണം ഞാൻ ഇതിനെ അവതരിപ്പിച്ച ഒരു പ്രീമിയം സോപ്പായിട്ടാണ്. പക്ഷെ ആളുകൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മെഡിക്കേറ്റഡ് സോപ്പായിട്ടാണ്. മെഡിക്കേറ്റഡ് സോപ്പ് എന്നല്ല, മെഡിക്കേറ്റഡ് സോപ്പ് തന്നെ പറയാം. കാരണം വെച്ചാൽ പല സ്കിൻ പ്രോബ്ലംസും മാറി. നമ്മളിതിനെ ഉദ്ദേശിച്ചത് ഒരു ആന്റി ഏജിങ് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ ആട്ടിൻ പാലിലുള്ള കണ്ടന്റുകളെല്ലാം സ്കിൻ പ്രായമാകുന്നത് തടയുന്നത് തന്നെയാണ്. സ്കിൻ പ്രായമാകുന്നത് തടയാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആൾക്കാരുടെ ആൾക്കാർ യൂസ് ചെയ്ത് വന്നപ്പോഴും അത് പല പ്രശ്നങ്ങളും മാറുന്നതായിട്ട്, കാരണം വെച്ചാൽ കരിമംഗലം മാറി. അതിന്റെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുമ്പോഴാണ് ഇഷ്ടംപോലെ വോയിസ് നോട്ടുകൾ. അതുപോലെ സോറിയാസിസ് ഉള്ളത്, എനിക്ക് സോറിയാസിസ് പേഷ്യന്റ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഉറക്കങ്ങൾ ഇല്ലാതായിട്ട് എടുത്തുന്നത് ഉറക്കാറില്ലായിരുന്നത് അതൊക്കെ ഇപ്പൊ മര്യാദ കുറഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് സംരംഭം പുതിയൊരു തുടങ്ങാനും നേരിട്ട് കാണാൻ പരിചയപ്പെടാനും വളരെ സന്തോഷം. തിരക്കുള്ള സ്ഥലമല്ല. ചർമ്മ സംരക്ഷണമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക.